നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്തവർ ആരും കാണില്ല. ഉത്തരവാദിത്വത്തോടുകൂടി ആ സ്ഥാനമാനങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ ഒരു വേള സ്ഥാനം തെറിച്ചേക്കാം. സ്ഥാനം തെറിക്കുമ്പോൾ ഞാൻ ഒന്നിലും പങ്കെടുക്കുന്നില്ല, ഞാൻ പോവുകയാണ് എന്ന് പറയുന്നത് ഭീരുത്വമാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കേരളത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഈ അടുത്തിടെയാണ് മാറ്റി നിർത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം കേരളത്തിൽ വരികയും ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഒക്കെ തന്നെ സീറ്റ് വീതം വെച്ച് കൊടുക്കുന്നതിൻ്റെ ചുമതലയൊക്കെ തന്നെ അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വീതം വയ്പ് വലിയ വിവാദമാവുകയും ചെയ്തു, കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് UDFന് ശക്തമായ തിരിച്ചടി ഉണ്ടായത് എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ ACC ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട താരിഖ് അൻവർ കോൺഗ്രസ് വിടും എന്നുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ സംഘടന അഴിച്ചുപണിയിൽ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ താരിഖ് അൻവർ അതൃപ്തനാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. NCP സ്ഥാപക നേതാക്കളിൽ ഒരാളായ താരിഖ് അൻവർ ശരത് പവാറിൻ്റെ പാർട്ടിയിലേക്ക് തിരിച്ചുപോയേക്കുമെന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. കോൺഗ്രസ് അധ്യക്ഷയായുള്ള സോണിയാഗാന്ധിയുടെ നേതൃത്വം ചോദ്യം ചെയ്താണ് താരിഖ് അൻവർ 2 ദശാബ്ദം മുൻപ് കോൺഗ്രസ് വിട്ടത്. ശരത് പവാറിനും PA സാങ്മയ്ക്കും ഒപ്പം NCP രൂപവത്കരിച്ചു. എന്നാൽ 2018 കോൺഗ്രസിൽ തിരിച്ചെത്തുകയായിരുന്നു. റഫേൽ കരാർ ആരോപണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശരത് പവാർ ക്ലീൻ ചിറ്റ് നൽകിയുള്ള പ്രസ്താവന കേട്ടതോടെയാണ് അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം NCP വിടുകയായിരുന്നു. ബീഹാറിലെ കത്തിയാഹാറിൽ നിന്നുള്ള MP ആയിരുന്നു താരിഖ് അൻവർ. പാർലമെൻ്റ് അംഗത്വവും രാജിവെച്ചാണ് അദ്ദേഹം വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തിയത്. കോൺഗ്രസിൽ തിരിച്ചെത്തിയ താരിഖ് അൻവറിന് പാർട്ടി ACC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി. കേരളത്തിൻ്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റായ ശേഷം നടന്ന സംഘടന അഴിച്ചുപണിയിൽ അൻവറിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട ഏക നേതാവ് താരിഖ് അൻവർ ആയിരുന്നു. ഇതിലടക്കം അദ്ദേഹം അതൃപ്തനാണെന്നാണ് സൂചന. അഴിച്ചുപണിക്ക് പിന്നാലെ ബീഹാറിൽ നിന്നുള്ള നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ചയിൽ താരിഖ് അൻവർ പങ്കെടുത്തിരുന്നില്ല. തുടർന്ന് നടന്ന ആദ്യ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലും അദ്ദേഹം എത്തിയില്ല. അഭ്യൂഹങ്ങൾക്കിടയിലും അദ്ദേഹം പാർട്ടി പരിപാടികളിൽ പങ്കെടുത്ത ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ബീഹാറിൽ ഇന്ത്യ സഖ്യകക്ഷികളുമായി നടക്കുന്ന സീറ്റ് ചർച്ചകളിൽ കത്തിഹാറിനു വേണ്ടി കോൺഗ്രസ് ആവശ്യമുന്നയിക്കുന്നുണ്ടെന്നും ഇവിടെ താരിഖ് അൻവറിനെ പരിഗണിച്ചേക്കും എന്നും ഇതിനിടെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിക്കും തുടങ്ങിയ ചില നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തെ മാത്രം മാറ്റി നിർത്തിയതിലായിരിക്കാം ഒരു വേള അദ്ദേഹത്തിന് അതൃപ്തി. മറ്റ് ജനറൽ സെക്രട്ടറിമാർക്കൊക്കെ അവരൊക്കെ സ്ഥാനം തുടർന്നപ്പോൾ കേരളത്തിൻ്റെ ചുമതലയുള്ള താരിഖ് അൻവറിനെ മാത്രം മാറ്റിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ്സിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ കൃത്യമായി മറികടക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്നത് സ്വാഭാവികം. സീറ്റിന് വേണ്ടിയും ഇതുപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ അതേത് പാർട്ടിയിലും കോൺഗ്രസ്സിലും BJPയിലുമൊക്കെ സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. പ്രാദേശിക പാർട്ടികളിലുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും മാറി നിൽക്കലും മിണ്ടാതിരിക്കലും ഒക്കെ തന്നെ പലപ്പോഴും നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. താരിഖ് അൻവർ തിരിച്ച് NCPയിലേക്ക് പോകും എന്ന സൂചനയാണ് ഇന്ത്യൻ എക്സ്പ്രസ് നൽകുന്നത്. പക്ഷേ കൂടുതൽ ചർച്ചകളിലൂടെ അദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസിൻ്റെ തന്നെ ഒരു ചുമതല നൽകി ഒരു സ്ഥാനാർത്ഥിയാക്കിയോ മറ്റോ അദ്ദേഹത്തെ അവിടെ നിലനിർത്താനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നു എന്നും സൂചനകളുണ്ട്.